മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 138.2 അടിയായി ഉയർന്നു. ഡാം നാളെ തുറക്കും. ഡാം തുറക്കുന്നത് സംബന്ധിച്ച് തേക്കടി പെരിയാർ ഹൗസിൽ അവലോകന യോഗം ചേർന്നു. മന്ത്രി റോഷി അഗസ്റ്റിനും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. നേരത്തെ മന്ത്രിയും സംഘവും മുല്ലപ്പെരിയാർ ഡാം സന്ദർശിച്ചിരുന്നു. ഡാം തുറക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. 350 കുടുംബങ്ങളിൽ നിന്ന് 1079 പേരെയാണ് ഇതിനകം മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സാലി മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സാലി, രാത്രിയിൽ എന്തെങ്കിലും ഒരുക്കങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ടോ? എങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? ജോജറ്റ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ രാത്രി വലിയ തോതിൽ പോലീസിനെയും മെഡിക്കൽ ടീമിനെയൊക്കെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ അത് രാത്രി ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എങ്കിലും ചില ഒരുക്കങ്ങളുടെ ഭാഗമായി അത്തരം ചില മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ്. രാവിലെ 7 മണിക്ക് തന്നെ അണക്കെട്ട് തുറക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാവുകയും ചെയ്തു. കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാനമായും ചെയ്യാനുള്ളത് പെരിയാർ തീരത്ത് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പം മുമ്പ് മന്ത്രി വിശദമാക്കിയതുപോലെ 350 കുടുംബങ്ങളിൽ നിന്നായി 1079 പേരെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടിയിരുന്നത്. അതിനുവേണ്ടി 2 ക്യാമ്പുകൾ ആരംഭിച്ചു. 2 ക്യാമ്പുകളിലും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്. കുറേ ആളുകൾ ഈ ക്യാമ്പുകളിലേക്ക് മാറി, ബാക്കി ഉള്ള ആളുകൾ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. എൻ്റെ കണക്കും അദ്ദേഹം പറഞ്ഞു. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെക്കൻഡിൽ 3000 ഖനയടി വെള്ളം മാത്രമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സ്പിൽവേകൾ തുറന്നുവിട്ടാൽ ഇപ്പോൾ പുറത്തേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 3000 ഖനയടി വെള്ളം ഒഴുകി പുറത്തേക്ക് പെരിയാറ്റിലേക്ക് വന്നാലും ആശങ്കപ്പെടേണ്ട ഉയരത്തിൽ പെരിയാറ്റിലെ ജലനിരപ്പ് ഉയരില്ല എന്നുള്ളതാണ്. അതായത് മുന്നറിയിപ്പ് ലെവലിനേക്കാൾ 2 മീറ്റർ താഴെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇനി 1.5 അടിയോ വല്ലതും ഉയർന്നാൽ തന്നെയും ഒരു കാരണവശാലും വാർണിംഗ് ലെവലിലേക്ക്, പെരിയാർ തീരത്തെ വെള്ളത്തിൻ്റെ വാർണിംഗ് ലെവലിലേക്ക് ഒരു കാരണവശാലും ഉയരില്ല എന്ന ആശ്വാസകരമായ കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഇനി കൂടുതൽ ഏതെങ്കിലും തരത്തിൽ ജലം ഒഴുക്കി വിടേണ്ടി വന്നാൽ, വലിയ തോതിൽ മഴ പെയ്യുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ആ ഒരു പ്രതിസന്ധിയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ഇടുക്കി അണക്കെട്ടിൽ പരമാവധി ജലനിരപ്പ് താഴ്ത്തി എല്ലാം തയ്യാറായിരിക്കുകയാണ്. എന്തെങ്കിലും കാരണവശാൽ കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാർന്ന് ഒഴുക്കി വിടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഉൾക്കൊള്ളാനുള്ള ശേഷിയിലേക്ക് ഇടുക്കിയിലെ ജലനിരപ്പ് താത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് മന്ത്രി അല്പം മുമ്പ് വ്യക്തമാക്കിയുണ്ടായി. മന്ത്രിയും സംഘവും ഇന്ന് വൈകിട്ടോടുകൂടി മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിക്കുകയും തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി അവിടെ വെച്ച് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. 2 മന്ത്രിമാർ, മന്ത്രി റോഷി അഗസ്റ്റിനും കെ രാജനും, ഇന്ന് നാളെ രാവിലെ തന്നെ 6 മണിയോടുകൂടി അണക്കെട്ടിലേക്ക് പോകും. അണക്കെട്ടിൽ അവിടെ ഈ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരാണ് ഇത് തുറക്കുന്നതെങ്കിലും കേരളത്തിലെ ഉദ്യോഗസ്ഥരും 2 മന്ത്രിമാരും അവിടെ സന്നിഹിതരായിരിക്കും. അതിനുശേഷം, തുറന്നതിന് ശേഷം താഴെ പെരിയാർ തീരത്തേക്ക് മന്ത്രിമാരെത്തും. അവിടുത്തെ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ഈ മന്ത്രിമാരെല്ലാം പരിശോധിച്ചതാണ്. തുടർന്ന് വെള്ളം ഒഴുകിയതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തെങ്കിലും കൂടുതൽ മറ്റ് ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ടോ എന്നൊക്കെ മന്ത്രിമാർ നേരിട്ട് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ, സംസ്ഥാന സർക്കാർ ഈ പ്രതിസന്ധിയെ നേരിടുന്നതിന് വേണ്ടി മുൻ അനുഭവങ്ങളുടെ കൂടി വെളിച്ചത്തിൽ വലിയ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ആശങ്കയ്ക്ക് ഒരു വകയുമില്ല. മുൻ വർഷങ്ങളിലെ പോലെ അല്ല പെരിയാർ തീരവാസികളുടെ ഇപ്പോഴത്തെ സാഹചര്യവും. അവർക്ക് പഴയതുപോലെ ആശങ്ക ഇപ്പോഴില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പെരിയാർ തീരവാസികൾ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ക്രമീകരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ വലിയ ആശ്വാസത്തിലാണ് അവർ. പ്രത്യേകിച്ച് അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. പ്രത്യേകിച്ച് സാലിമൂവ്, നമുക്കറിയാം ഇടുക്കി അണക്കെട്ട് തുറന്നപ്പോൾ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ആശങ്കകൾ ഇല്ലാത്ത വിധം കാര്യങ്ങൾ മുന്നോട്ട് പോയത് ആശ്വാസകരം തന്നെയാണ്. അത്രയ്ക്ക് കൃത്യമായ നിലയിൽ എല്ലാ വകുപ്പുകളെയും ക്രോഡീകരിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. സമാന രീതിയിൽ തന്നെയാണ് മുല്ലപ്പെരിയാറും തുറക്കുന്നത്. പക്ഷേ മുല്ലപ്പെരിയാർ തുറക്കുമ്പോൾ ഇടുക്കി അണക്കെട്ടിലേക്ക് കാഞ്ചാർ വഴി വെള്ളം ആദ്യം എത്തുന്ന പ്രദേശങ്ങളുണ്ട്. 1079 ആളുകളെ ഇതിനകം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വെള്ളം ഒഴുകുന്ന പാതകൾ ആ പ്രദേശങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ, അതായത് മഞ്ജുമല, അയ്യപ്പൻ കോവിൽ, ഉപ്പുതറ, ആനവിലാസം, പീരുമേട്, ഈ 4-5 വില്ലേജുകളിലായി ഏതാണ്ട് 3220 പേരെയാണ് മാറ്റിപ്പാർപ്പിക്കണം എന്ന് കണക്ക് കൂട്ടിയിരുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഉണ്ടാകാനിടയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയാണ്, വലിയ തോതിൽ വെള്ളമൊഴുകി വരികയും അത് പെരിയാർ തീരത്തെ വീടുകളിലേക്ക് വരികയും ഒക്കെ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ആളുകൾ കൂടുതൽ മാറ്റേണ്ടി വന്നാൽ അതിനുള്ള വാഹനങ്ങൾ, മെഡിക്കൽ ടീം, എല്ലാ സജ്ജീകരണങ്ങളും, ആസ്കാ ലൈറ്റുകൾ അടക്കം രാത്രി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഏതാണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് താഴെ 7 വില്ലേജുകൾ കടന്ന് ഇടുക്കി ഡാമിലേക്ക്
ഏതാണ്ട് 20-22 കിലോമീറ്റർ ദൂരം പെരിയാർ ഒഴുകിയാണ് ഇടുക്കി അണക്കെട്ടിലേക്ക് എത്തുക. ആ പ്രദേശത്തുള്ള ജനവാസ മേഖലകളിലെല്ലാം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും വകയില്ല. അതിന് മന്ത്രിമാർ തന്നെ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നേതൃത്വം നൽകിയിരുന്നു. നാളെയും രണ്ട് മന്ത്രിമാർ ജില്ലയിലുണ്ട്, മുല്ലപ്പെരിയാറിലുണ്ട്, താഴെ പെരിയാറിന്റെ തീരത്ത് എല്ലായിടത്തുമുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ വലിയ തോതിൽ വെള്ളം ഒഴുകി ഇടുക്കിയിലേക്ക് എത്തിയാൽ ഇടുക്കിയും തുറക്കാൻ പാകത്തിൽ ക്രമീകരിച്ച് നിർത്തിയിട്ടുണ്ട്. കാരണം ഇടുക്കിയിൽ ആവശ്യമെങ്കിൽ തുറക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ഇതിനകം തന്നെ വാങ്ങിവെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു തടസ്സങ്ങളുമില്ലാതെ ജലം ഒഴുകി ഇടുക്കി അണക്കെട്ടിൽ എത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒരു തരത്തിലുള്ള കാഷ്വാലിറ്റിയും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി അറിയിച്ചത്. കാര്യങ്ങൾ വ്യക്തമാണ്. ഇടുക്കിയിൽ നിന്ന് സാലി മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്.